விதனம் விசாலமா புண்ணியபூமி பாரும் தரளிதமேனி தன் பூமணம் நாசிகத்தும்பி ஒரு ஊர்ஜமாக்கி പ്രവാചകന് അങ്ങ് നിരക്ഷരനാണെന്ന് കേൾക്കുന്നു, ശരിയായിരിക്കാം. സാക്ഷരൻ അക്ഷരങ്ങളോളമേ ഉള്ളൂ. എഴുതപ്പെട്ടതല്ലാതെ വായിക്കാനാകുമോ അയാൾക്ക്? അങ്ങ് വായിച്ചതെല്ലാം മുമ്പാരും എഴുതാത്തത്. പ്രവാചകനും ഉറുമ്പും. പ്രവാചകൻ ഹീറാഗുഹയിൽ പതിവ് പോലെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ജബേൽമല കയറി വന്ന അനാഥനായ ഒരു ഉറുമ്പ് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടാനായി കാത്തുനിന്നു. കലമേ, നീ തന്നൊരു സ്പന്ദന മഹത്വത്തിൽ വേരിടും ആത്മാവിന്റെ ഭാവങ്ങളറിയില്ല. ആയുസ്സിലൊപ്പം നടന്ന ശ്വാസവചസ്സിന്റെ ആനന്ദതീർത്ഥം തന്നതാരെന്നും അറിയില്ല. അഴിയും ആകാശവും അഗ്നിയും കാറ്റും മണ്ണും ആരുടെ പ്രാണൻ തൊട്ടു തീർത്തതെന്നറിയില്ല. അങ്ങയുടെ പൂമേനി പുൽകാൻ വിണ്ണയച്ച കുളിർക്കാറ്റ് ഞങ്ങളെയുമൊന്ന് തലോടിയെങ്കിൽ ഈ ദാഹം ശമിക്കാനുള്ളതല്ല. ഈ ദാഹം ശമിക്കാനുള്ളതല്ല, പുണർന്നൊടുങ്ങാനുള്ളതാണ്, അവനിൽ ലയിക്കാനുള്ളതാണ്. യാ ഹബീബ് സലാം അലൈക്ക, യാ ഹബീബ് സലാം അലൈക്ക. അലറും ജനാരണ്യമരികെ എന്നകതാരിലകലയല്ലാതൊരു മുഖമുയിർക്കൊള്ളുന്നു എവിടെ മുഹമ്മദൻ കണ്ണുകൾ തിരയുന്നു നിബിഡമാക്കതൻതരുകളിൽ. ചിറകുകളുടെ എല്ലാം അധിപനായ നാഥ, എനിക്കും രണ്ട് ചിറകുകൾ തരൂ പ്രവാചകൻ്റെ കൂടണയാൻ. ആരൊരാൾ ഉച്ചവയിൽ തട്ടിലങ്കുന്ന ദിക്കിലെ കാലൊച്ചയായി ഗമിക്കുന്നു, ആരൊരാൾ പിച്ചവയ്ക്കും കുഞ്ഞു പൂവിൻ്റെ ഉച്ചത്തിലെ വിളി കേട്ടങ്ങ് നിൽക്കുന്നു. കുഞ്ഞു കരഞ്ഞപ്പോൾ നമ്മുടെ നബി അടുത്തേക്ക് ഓടുകാൻ, ആരൊരാൾ നാരി നിലവിളക്കുന്നിടം ഓടിക്കിതച്ചൊരു സ്വർഗം കൊടുക്കുന്നു. അൽജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ആരൊരാൾ നാഥനില്ലാത്ത യതീമിൻ്റെ രോദനം കേട്ടൊരാ കണ്ണീരു തൂകുന്നു. വിഷാദം വിരുന്നു വരുന്ന വിചാരയാമങ്ങളിൽ പുണർന്നുറങ്ങാനുള്ള പുതപ്പാണ് എനിക്ക് റസൂൽ. നിനവുകൾ പൂത്തുല്ലസിക്കും മരുപ്പൂ സുഗന്ധമായി ആശക്കുളമ്പടി കേൾക്കെ അശ്വാരൂഢനായി റസൂൽ. മഹാത്മ്യമേ മാമാനസത്തിൽ മഹാമഹിമയുടെ പ്രേമമധുമാധുര്യമായി വന്നെത്തുവാനുള്ള തപപാതയേതു നാൾ വഴിയെന്നതിൽ കണ്ടു ദിവ്യദൂതർ. ആദിയിൽ ഉലകായുദിച്ചൊരു ദിവ്യജ്യോതിസ്സുദേഹിക്കുടു താതനായി അമ്പിളിക്കതിരുന്നരുണന്റെ ജ്വാലയും ഇഴചേർന്നു വസുമതിയിൽ ശോഭയായി. തിരമുറിഞ്ഞോരോ മുത്തുകൾ വാനിൽ വചനമായൂറി ജ്വലിക്കുമീരാവ്. തിരമുറിഞ്ഞോരോ മുത്തുകൾ വാനിൽ വചനമായൂറി ജ്വലിക്കും മീരാവ്. ഉണരുമീ ചെറു നാമ്പുകൾ പോലും വഴി തിരയുന്നു സൂര്യനു നേർക്ക്. ഉൾക്കടൽ പോലെ പരന്നാ ദർശനം ഉലകമാകെ ശോഭിക്കുന്നെങ്കിലും ഉള്ളകം നിറയെ പൊള്ളയായതിനാൽ ഉന്മാദത്തിലായി പ്രണയം പറഞ്ഞാൽ ഉലകിലകിലവും ജയിക്കുമെന്ന് ഉൾക്കൊള്ളാനിനിയുമാവുന്നില്ലല്ലോ നബിയെ. മനുഷ്യനാവണ്ടായിരുന്നു, മരമായെങ്കിൽ, മണലായെങ്കിൽ, മലയായെങ്കിൽ, മണ്ണായെങ്കിൽ, മദീനയിലെ മന്ദമാരുതനെങ്കിലും ആയിരുന്നെങ്കിൽ മതിയായിരുന്നു.